രാമകഥായനം രാമായണ വീഥികളിലൂടെ. നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണം മൂന്നാം ദിവസം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീരാമ അഭിഷേകത്തിൻ്റെ കാര്യമാണ്. ശ്രീരാമ അഭിഷേകം. ഗജാനനം ഭൂതഗണാതിസേവിതംഗവിദ്ധജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം കാരുണ്യാമൃതവാരിധിം കരലസത്കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ആരംഭം ആണ്. ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശത്തെപ്പറ്റി ഇന്നലെ നാരദൻ വന്ന് പറഞ്ഞിരുന്നു. ഓർമ്മപ്പെടുത്താൻ വേണ്ടി നാരദൻ വന്നിരുന്നു. അതൊക്കെ കേട്ടു ശ്രീരാമൻ. അങ്ങനെ തന്നെ ഇരിക്കും. ആരോടും ഒന്നും പറയണ്ടല്ലോ, ഭഗവാനല്ലേ. എല്ലാം അവരവരുടെ ഉള്ളിൽ കൂടെ തോന്നിപ്പിക്കുകയാണ്. അപ്പം ദശരഥനെ കൊണ്ട് പിറ്റേന്ന് തന്നെ, മോനിപ്പം എനിക്ക് വയസ്സായി, രാജ്യഭാരം ഒന്നും എടുക്കാൻ വയ്യ, അതുകൊണ്ട് മോനെ ഏൽപ്പിക്കണം, ഇനി ഭരണമല്ല, മക്കളെ ഏൽപ്പിക്കണം രാജ്യഭാരമൊക്കെ. കുട്ടികളൊക്കെ വിവാഹം കഴിച്ചു, അവരൊക്കെ പ്രായമായി, അവരെ ഏൽപ്പിക്കാം, എനിക്ക് എന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചു. കുലഗുരുവായ വസിഷ്ഠനുമായിട്ട് ആലോചിച്ചു. അപ്പം എത്രയും വേഗം രാജ്യഭാരം മാറ്റിവെക്കണമെന്ന് ഏൽപ്പിക്കണമെന്നാണ് ദശരഥം പറഞ്ഞത്. അതുകൊണ്ട് ഉടനെ തന്നെ വസിഷ്ഠ മഹർഷി അതിൻ്റെ മുഹൂർത്തമൊക്കെ നോക്കി, നാളെ പൂയമാണ് ദിവസം, നാളെ നല്ല ദിവസമാണ്, നാളെ തന്നെ അഭിഷേകം നടത്തിക്കളയാം. ആയിക്കോട്ടെ, നല്ല ദിവസമല്ലേ, നടത്താം. പക്ഷേ ഭരതനും ശത്രുഘ്നനും ഇവിടെ ഇല്ല, അവർ അമ്മാവൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അമ്മയുടെ വീടായ കേകയ രാജ്യത്തേക്ക് യുദ്ധാജിത്ത് നിന്ന് അമ്മാവനെ കാണാൻ പോയിരിക്കുകയാണ്. അവർ ഇതുവരെ വന്നില്ല, കുറച്ച് ദിവസമായി പോയിട്ട് ഇതുവരെ വന്നില്ല. അന്നേരം അവർ വരാതെ എങ്ങനെയാണ് നടത്തുന്നത്? അത് വസിഷ്ഠനായിട്ട് ആലോചിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, അവരില്ലേലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങ് നടത്താം. അവർക്കല്ലല്ലോ നടത്തുന്നത്, ശ്രീരാമനല്ലേ നടത്തുന്നത്, ശ്രീരാമനെയാണല്ലോ അഭിഷേകം കഴിക്കുന്നത്, എന്നാലും നമുക്ക് നടത്താം. അവർ അങ്ങനെ നടത്താമെന്ന് തീരുമാനിച്ചു. സുമന്ത്രരെ വിളിച്ചു. സുമന്ത്രരാണ് പ്രധാന ഇഷ്ട, ദശരഥന് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രി സുമന്ത്രരാണ്. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, വസിഷ്ഠാചാര്യർ പറയുന്ന വേണ്ടത് കൂട്ടി ചെയ്യണം, നമുക്ക് നമ്മുടെ ഇഷ്ടപുത്രനായ രാമനെ അഭിഷേകം ചെയ്യണം. നാളെ അഭിഷേകം, മറ്റൊരു വന്നില്ല, സാരമില്ല, അവരില്ലെങ്കിലും നാളെ ചെയ്യാൻ നല്ല മുഹൂർത്തമുണ്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ച് പലത് വേണം, 12 കന്യകമാരെ നിരത്തി നിർത്തണം, ഒരുക്കി താലമൊക്കെ ആയിട്ട് നിർത്തണം, മത്തഗജങ്ങളെയൊക്കെ പൊന്നണിയിച്ച് നിർത്തണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുനിമാരൊക്കെ ദർഭയും പിടിച്ച് നിൽക്കണം, ഐരാവത കുലജാതയായ നാൽക്കൊമ്പൻ ആനകളെ അവരെ ഒരുക്കി നിർത്തണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സുമന്ത്രരോട് പറഞ്ഞു കൊടുത്തു വസിഷ്ഠൻ. അവർ സുമന്ത്രരിൽ അതെല്ലാം ചെയ്യിച്ചു. എന്നിട്ട് വസിഷ്ഠൻ അടുത്തുള്ള ശ്രീരാമൻ്റെ കൊട്ടാരത്തിലോട്ട് പോയി, ശ്രീരാമൻ താമസിക്കുന്നിടത്ത് പോയി. വസിഷ്ഠൻ കുലഗുരു അല്ലേ, ചെന്നുടനെ കാലൊക്കെ കഴുകിച്ച് പൂജിച്ച് ഇരുത്തി പറഞ്ഞു, ഞാൻ അച്ഛൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ്, അവിടെ അച്ഛൻ കുമാരന് വേണ്ടിയിട്ട് നാളെ അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു, അനിയന്മാരിവിടെ ഇല്ല, എന്നാലും നമുക്ക് നടത്താം, നാളെ നല്ല മുഹൂർത്തമുണ്ട്, നടത്താം. അങ്ങനെ ഒരു സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ദശരഥൻ്റെ അടുത്തോട്ട് പോയി വീണ്ടും വസിഷ്ഠൻ. അവിടെ ചെന്ന് സേവകന്മാരെയൊക്കെ വിളിച്ചിട്ട്, മൂന്ന് പത്നിമാരുണ്ടല്ലോ, അവരൊക്കെ അന്തപുരത്തിലല്ലേ, അവരെയൊക്കെ അറിയിക്കാൻ വേണ്ടി സേവകന്മാരെ വിട്ടു, നാളെ രാമന് അഭിഷേകം നിശ്ചയിച്ചിരിക്കുകയാണ്, എല്ലാവരെയൊക്കെ ക്ഷണിക്കണം, അടുത്തുള്ള രാജാക്കന്മാരെയൊക്കെ വിളിക്കണം. അങ്ങനെ പല ഒരുക്കങ്ങളുണ്ട്. അതെല്ലാം സുമന്ത്രരെ ഏൽപ്പിച്ചു. അദ്ദേഹം അതെല്ലാം റെഡിയായിട്ട് ചെയ്തു. വസിഷ്ഠൻ നീങ്ങി പോയി കഴിഞ്ഞപ്പം ലക്ഷ്മണനും ശ്രീരാമനുമാണ് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. അവരോട് പറഞ്ഞിട്ട് വന്നാ, അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം, ഞാനാവുന്ന നീ ആവുന്നൊക്കെ ഒരുപോലെ തന്നെ, നീ അഭിഷേകം ചെയ്താലും മതി എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അതല്ല, ചേട്ടനാണ് മൂത്ത ആള്, അല്ല നീ ഇളയ ആളാണ്, എന്നാലും നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, നിന്നെ അഭിഷേകം ചെയ്താലും മതി നാളെ. അവർ ഇല്ലല്ലോ, ഞാൻ എനിക്ക് പേരും നീ ആയാലും മതി, ഞാൻ നീ ഞാനും ഒക്കെ ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ
കളി പറഞ്ഞുകൊണ്ടിരുന്നു. സേവകന്മാരെയൊക്കെ അയച്ച് അന്തപുരങ്ങളിൽ അയച്ച് അവരോടൊക്കെ പറഞ്ഞു, ശ്രീരാമൻ്റെ അഭിഷേകം നാളെയാണ്, എല്ലാവരും ഒക്കെ രാവിലെ തയ്യാറാവണം എന്ന് പറഞ്ഞു. ഈ നല്ല കാര്യം പറയാൻ വന്ന സേവകന് കൗസല്യ സ്വർണമാലയൊക്കെ കൊടുത്ത് വിട്ടു. എന്നിട്ട് ഭഗവതിയെ പൂജിച്ചു. കൗസല്യക്ക് തോന്നി എന്നെക്കാളിലും കൂടുതൽ ഇഷ്ടം കൈകേയിയോടാണ് ദശരഥന്. ഇനി എന്തെങ്കിലും മാറ്റം വരുമോ, കൈകേയി എന്തെങ്കിലും ഇടപെടുമോ, ഇങ്ങനെ ചെറിയ ദുഃഖം ഉണ്ടായിരുന്നു കൈകേയി ഇടപെട്ട് മാറ്റുമോ എന്ന്. പക്ഷേ ഇപ്പോഴൊന്നും പറഞ്ഞില്ല. കൊട്ടാരത്തിൽ കൗസല്യ ലക്ഷ്മി പൂജയൊക്കെ നടത്തി ശ്രീരാമൻ്റെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, ദേവി നല്ലത് തോന്നിക്കണേ അങ്ങനെ പ്രാർത്ഥിച്ച്, നാഥേ മഹാദേവി നീയേ തുണ എന്ന് വണങ്ങി അങ്ങനെ ഇരുന്നു. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാമകഥായനം രാമായണ വീഥികളിലൂടെ.